ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. പൊമ്മിസ് മാജിക് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നൊരു മഞ്ചത്തി ഉമ്മു കുൽസുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഉമ്മു കുൽസുവിന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു സംഭവമാണിത്. ഈ ഒരു ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മസാല എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നല്ലൊരു മസാലയാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എടുത്തിട്ടുണ്ടത് കാപ്സിക്കത്തിന്റെ ഒരു കാൽ ഭാഗം, തക്കാളിന്റെ ഒരു പകുതി, ചെറിയൊരു ഉള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആറോ ഏഴോ ഉണക്കമുളക്, പിന്നെ ഒരു ടീസ്പൂൺ മല്ലി, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ വലിയ ജീരകം, ഒരു 4 ഗ്രാമ്പ്, ഒരു ആറോ ഏഴോ ഏലക്ക, പിന്നെ ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടിയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തിട്ട് എടുക്കണം. ഞാൻ കുരുമുളകിന്റെ പൊടിയാണ് എടുത്തിട്ടുണ്ടത്. അപ്പം നിങ്ങൾക്ക് അതിൽ ഫുള്ള് കുരുമുളക് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് നല്ല പോലെ തന്നെ വറുത്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിന്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും എടുത്തിന്, പിന്നെ ചിക്കന് ഫുൾ ചിക്കൻ നല്ല പോലെ തന്നെ കഴിയിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചിന്, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ തൈര് ഇട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിട്ട. അപ്പം നിങ്ങൾക്ക് കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ചെറുനാരങ്ങ നീരാന്ന് വെച്ചിട്ടുണ്ടത്, ഒരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അത് ഫുള്ള് ഇട്ട് കൊടുക്കുക. അതും പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഇട്ടിട്ട് ഞാനിത് നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താക്കണം, ഇനി നല്ല പോലെ തന്നെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല പോലെ ചിക്കൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കെല്ലാമായിട്ട് നല്ല പോലെ പിടിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും ചെറുനാരങ്ങയും എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പുളിയെല്ലാം നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ വിനീഗറോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ചിക്കനിലേക്ക് നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നമ്മൾ വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് പിരിയമുളകെല്ലാം എടുത്തിട്ടുണ്ടത്, അപ്പോൾ അത്ര എരി ഉണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കുറച്ച് എരിവുള്ള മുളകുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും എല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് വരിഞ്ഞിട്ട് എടുക്കണം. അങ്ങനെയാവുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നല്ല പോലെ തന്നെ പിടിക്കും. ഇപ്പം ഞാനിവിടെ നല്ല പോലെ തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു രാത്രി ഫുള്ള് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ റെഡിയായി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് നമുക്കിതിന് അടിച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടിച്ച് വെക്കുക. 15 മിനിറ്റോളം ഇങ്ങനെ തന്നെ അടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കൻ്റെ ഒരു സൈഡ് നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, ഇത് പൊളിയാണ്ട് നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. നമുക്ക് വീണ്ടും ഇതൊരു 15 മിനിറ്റോളം അടിച്ച് വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെങ്കിൽ മതി. ഇപ്പോൾ ഇവിടെ ചിക്കനെല്ലാം നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൊരു മസാലയും കൂടി റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ ആവശ്യത്തിനുണ്ട് ഓയിൽ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത ആ ഒരു ചിക്കൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അതും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു മണമാണ് വന്നത്, അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിന്. ഇനിയിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. 3 മുട്ട പൊങ്ങിയിട്ടുണ്ടായിന്, 1 മുട്ട നമുക്ക് ഉമ്മു കുൽസുവിൻ്റെ ഫേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണം. അങ്ങനെ മസാലയും മുട്ടയെല്ലാം കൂടിയിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. മുട്ടയിലേക്ക് ഒരു ചെറുതായിട്ട് ഒരു വരല് വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മുട്ടേൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല എല്ലാം പിടിക്കും. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമുക്ക്
ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാലയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസിലേക്ക് ഞാൻ 2 ഗ്രാമും ചെറിയൊരു ക്യാരറ്റും വെച്ചിട്ട് ഇങ്ങനെ ഫേസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മസാലയും ചിക്കനും എല്ലാം കൂടി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ടനെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാനത് 1 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, അത്ര സ്പേസാണ് അതിൽ ഉണ്ടായത്. ഇനി നമുക്കൊരു നൂല് വെച്ചിട്ട് നല്ല പോലെ തന്നെ കെട്ടിക്കൊടുക്കാം. ആ ഒരു നമ്മൾ ഫില്ല് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ടൂത്ത്പിക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗവും കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് ആ ഒരു മസാല പുറത്ത് വരും. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ചിക്കനിന്. നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേവിച്ചെടുത്തിട്ടാകുമ്പോൾ തന്നെ ചിക്കൻ നല്ലപോലെ തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടായിന്. ഞാനിതൊരു 5 മിനിറ്റോളം തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുത്തത് മാത്രം. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്, നല്ലൊരു ഫ്രൈ ആയിട്ട് ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ഉമ്മു കുൽസുവിനെ ഒന്ന് ചേലാക്കിയിട്ടെടുത്തെങ്കിലാ, ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു കുബൂസ് വെച്ചിട്ട് അതിലേക്ക് ഉമ്മു കുൽസുവിനെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ നിർത്തി വെക്കാം. ഇനി എഗ്ഗിലേക്ക് ഒരു ടൂത്ത്പിക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ക്യാരറ്റ് ചെറിയ ഇതുപോലെ കട്ടാക്കിയിട്ട് ഒരു നൂലിൽ മാല പോലെ ആക്കുന്നുണ്ട്. നമുക്കൊന്ന് കുറക്കണ്ട, നല്ല മഞ്ചത്തിയാക്കിയിട്ട് തന്നെ എടുക്കാം. അങ്ങനെ ഉമ്മു കുൽസുവിൻ്റെ 1 മാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മാല നമുക്ക് ഉള്ളി ഇങ്ങനെ റൗണ്ടിൽ കട്ടാക്കിയിട്ട് അതും ഇതുപോലെ കെട്ടിവെക്കാം. അങ്ങനെ ഉമ്മു കുൽസു നല്ല പൗണുമാലയിലിട്ടിട്ട് നല്ല ചെത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇനി ഉമ്മു കുൽസുവിന് ഒരു തട്ട ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുബൂസിനെ ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയിട്ടാണ് തട്ടാക്കിയിട്ടുണ്ടായത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കോൺ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിതൊരു ഒരു മണവാട്ടീൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ തട്ടുവിട്ടിട്ടുണ്ടായത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കയ്യിൽ നിന്ന് അങ്ങനെ ആക്കിയെടുത്താൽ മതി. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഇത് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ തട്ടവല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു തൂത്ത്പിക്കെല്ലാം ഒന്ന് കുത്തിക്കൊടുക്കാം. അങ്ങനെ നമ്മളെ മുഞ്ചത്തി ഉമ്മു കുൽസുവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഉള്ളിയും ക്യാരറ്റെല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചിക്കൻ്റെ മസാല തന്നെയാണ്. ഈ ഒരു ചിക്കൻ്റെ മസാലയ്ക്ക് എന്തോ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായത് എല്ലാവർക്കും ഭയങ്കരത്തിൽ ഇഷ്ടമായി. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബൂസും മയോണീസാണ് റെഡി ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു കുബൂസിൻ്റെയും മയോണീസിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.